നമസ്കാരം ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വർണ്ണാഭമായ ചിത്രങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഒരുപാട് പേർ അത്തരം ചിത്രങ്ങൾ തങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെയോ ലാപ്ടോപ്പിൻ്റെയോ ഒക്കെ വാൾപേപ്പറുകളാക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ കാണുന്നത് പോലുള്ള വളരെ വർണ്ണാഭമായ ടെലിസ്കോപ്പിലൂടെ എടുത്ത ചിത്രങ്ങൾ ഇതിൽ കാണുന്ന ചിത്രങ്ങളെല്ലാം തന്നെ നെബുലകൾ എന്ന് വിളിക്കപ്പെടുന്ന ജ്യോതിശാസ്ത്ര വസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇനി ഒരു ഒന്ന് സങ്കല്പിച്ചു നോക്കുക നിങ്ങൾ ഈ നെബുലയുടെ നടുക്ക് നിന്നുകൊണ്ട് ചുറ്റും നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും കാണുക ഇനി ദൂരെ നിന്ന് ടെലിസ്കോപ്പിലൂടെ ഈ നെബുലകളെ കാണുന്നതിന് പകരം നിങ്ങൾ ആ നെബുലകളുടെ നടുക്ക് ചെന്ന് നിന്ന് ചുറ്റു നോക്കിയാൽ നിങ്ങൾ കാണുന്ന കാഴ്ച എങ്ങനെ ഇരിക്കും എന്നൊന്ന് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ സിനിമയിലൊക്കെ പാട്ട് സമയത്ത് നായകനും നായികയും ചുറ്റുമുള്ള ഈ കളർഫുള്ളായിട്ടുള്ള പുകയുടെ നടുക്ക് നിന്ന് ഡാൻസ് കളിക്കുന്നത് പോലെ അത്തരത്തിൽ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഡ്രമാറ്റിക് വിഷ്വലാണോ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് എന്നാൽ വിഷമത്തോടെ പറയട്ടെ ആ ചിത്രം പൂർണ്ണമായിട്ടും തെറ്റാണ് നിങ്ങൾ ഈ നെബുലകളുടെ ഉള്ളിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച അങ്ങനെയൊന്നല്ല മറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒന്നും കാണാൻ പോകുന്നില്ല എന്നതാണ് സത്യം എന്താണ് അവിടുത്തെ പ്രശ്നം കാഴ്ചക്ക് വളരെ തിക്കായിട്ടുള്ള ഒരു പുകമറ പോലെയോ മേഘപടലം പോലെയോ ഒക്കെ തോന്നുമെങ്കിലും സത്യത്തിൽ ഈ നെബുലകൾ വളരെ ഡെൻസിറ്റി കുറഞ്ഞ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളാണ് എന്നതാണ് സത്യം ആ നെബുലയിലെ ഒരു സി സി ഒരു സി സി അല്ലെങ്കിൽ ഒരു സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടിച്ച് ഒരു സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചതുരക്കട്ട ഒരു സമചതുരക്കട്ട ഒരു ക്യൂബിനുള്ളിൽ ആ നെബുലയിലെ അത്തരം ഒരു വൺ സെൻറ്റിമീറ്റർ ക്യൂബ് സൈസുള്ള ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ നൂറ് മുതൽ മാക്സിമം പോയാൽ ഒരു പത്ത് ലക്ഷം വരെ പത്തു ലക്ഷം എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് ആറ് പൂജ്യങ്ങളെ ഉള്ളൂ അത്രയും എണ്ണം കണികകൾ വാതക കണികകൾ മിക്കവാറും ഹൈഡ്രജൻ സൾഫർ ഓക്സിജൻ അങ്ങനെയുള്ള പലതരം മൂലകങ്ങൾ അതിനകത്ത് ഉണ്ടായേക്കാം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇവിടെ തന്മാത്രകളുടെ എണ്ണമാണ് പറയുന്നത് നൂറ് മുതൽ ഒരു ലക്ഷം അല്ലെങ്കിൽ പത്ത് ലക്ഷം വരെ കണികകൾ ഒരു സെന്റിമീറ്റർ ക്യൂബിൽ നിങ്ങൾക്ക് കണ്ടെത്തിയേക്കാം അത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അതിനൊരു താരതമ്യം വേണ്ടി വരും അതിന് താരതമ്യം നമ്മളിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്തരീക്ഷ വാചികയിൽ നിന്നും ഇതുപോലെ ഒരു സെന്റിമീറ്റർ ക്യൂബ് വലിപ്പം ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒന്ന് കഴിഞ്ഞ് പത്തൊമ്പത് പൂജ്യങ്ങളുള്ള അത്രയും വലിയൊരു സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം വാതക തന്മാത്രകളുണ്ടാകും അതിനോടാണ് നിങ്ങൾ ഈ നൂറ് മുതൽ പത്ത് ലക്ഷം വരെ എന്ന് തുറന്ന സംഖ്യയുമായി താരതമ്യം ചെയ്യേണ്ടത് ഭൂമിയിൽ നമുക്ക് നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് അൾട്രാ ഹൈ വാക്യൂം എന്ന് പറയുന്നത് തന്നെ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മില്ലിബാർ അതിൽ തന്നെ ഒരു സെൻറ്റിമീറ്റർ ക്യൂബിനുള്ളിൽ ഒന്ന് കഴിഞ്ഞിട്ട് പത്ത് പൂജ്യങ്ങളുള്ള അത്രയും ഒരു സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം വാതക തന്മാത്രം ഉണ്ടാകുമെന്ന് ആലോചിക്കണം അപ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എണ്ണം അപ്പോൾ നെബുല വളരെ വളരെ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളാണ് നമ്മുടെ ഭൂമിയുടെ വലിപ്പമുള്ളൊരു നെബുല എടുത്തു കഴിഞ്ഞാൽ അതിന് കഷ്ടിച്ച് രണ്ടോ മൂന്നോ കിലോഗ്രാം ഭാരമേ ഉണ്ടാകൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ നെബുലയുടെ ചുറ്റും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്രകാരമാണോ ഈ അന്തരീക്ഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത് അതുപോലെ തന്നെ ഈ നെബുലെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ ചോദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇതിങ്ങനെ ക്ലൗഡി ആയിട്ട് ഇങ്ങനെ വളരെ കനമുള്ള ഒരു തിക്ക് ക്ലൗഡ് വില നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നത് വളരെ ലളിതമാണ് നമ്മളിൽ നിന്നും ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ ദൂരെയുള്ള വസ്തുക്കളെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന ഒരു വസ്തുവിനെയാണ് ഇത്രയും ചെറുതായിട്ട് കാണുന്നത് കാരണം നമ്മളിൽ നിന്ന് ദൂരം കൂടുന്നതോടും കൂടുതൽ വലിയ വസ്തുക്കൾ നമ്മുടെ ഫീൽഡ് ഓഫ് വ്യൂവിൽ കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ ചിതറിക്കിടക്കുന്ന വസ്തുവിനെ വളരെ ചെറുതായിട്ട് നിങ്ങൾ കാണുമ്പോഴാണ് അത് ഒരു തിക്ക് വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലൗഡി വസ്തു ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നിങ്ങൾ അതിനോട് അടുത്തേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും അതിനടുത്തേക്ക് പോകുമ്പോൾ ഈ വസ്തു നിന്നുള്ള പ്രകാശം അത് കൂടുതൽ കൂടുതൽ ദൂരേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ അത് പതിയെ പതിയെ ഡിം ആകാൻ നോക്കും നമ്മൾ മൈക്രോസ്കോപ്പിലൂടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു സാധനമാണിത് മൈക്രോസ്കോപ്പിലൂടെ നിങ്ങൾ ഒരു വസ്തുവിനെ കൂടുതൽ കൂടുതൽ വലുതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള പ്രകാശം അല്ലെങ്കിൽ അത് കൂടുതൽ കൂടുതൽ മങ്ങി മങ്ങി പോകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് അതിനെ അപ്പ് ചെയ്യുന്നതിനുള്ള പ്രകാശത്തിന്റെ തീവ്രത കൂട്ടണം അല്ലാന്നുണ്ടെങ്കിൽ അത് പതിയെ പതിയെ മങ്ങി മങ്ങി പോകും പോകുന്നതിന് കാരണം എന്താണ് ആ പ്രകാശം കൂടുതൽ കൂടുതൽ വലിപ്പത്തിൽ പടർന്ന് പടർന്ന് പോകുമ്പോൾ അതിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ ബ്രൈറ്റ്നസ് പതിയെ പതിയെ കുറഞ്ഞു കുറഞ്ഞ് വരും അത് തന്നെയാണ് നിങ്ങൾ നെബുലയുടെ അടുത്തേക്ക് പോയാലും സംഭവിക്കാൻ പോകുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ അതൊരു തിക്ക് ക്ലൗഡ് പോലെ തോന്നിയാൽ പോലും അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അത് പതിയെ പതി കൂടുതൽ കൂടുതൽ ദൂരത്തേക്ക് സ്പ്രെഡ് ചെയ്തു പോകുകയും അത് മങ്ങി മങ്ങി പതിയെ നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത വിധം മങ്ങി പോകുകയും ചെയ്യും ഇനി നമ്മൾ ഈ കാണുന്ന നിറങ്ങൾ എവിടെ നിന്നും ഉണ്ടാകുന്നു ചോദ്യമാണ് അതിന് നെബുലകൾ എന്താണെന്ന് അറിയണം നെബുലകൾ സത്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ ചി പടർന്നു കിടക്കുന്ന മേഘപടലങ്ങളാണ് അവയിൽ പലതരത്തിലുള്ള ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ നെബുലകൾ തന്നെ രണ്ടു തരമുണ്ട് ഒന്ന് പുതിയ പുതിയ നക്ഷത്രങ്ങൾ ഫോം ചെയ്യുന്ന നെബുലകൾ ആ അവിടെ ഈ മേഘപടലങ്ങളിൽ നിന്നും ഗ്രാവിറ്റേഷണൽ കൊളാപ്സ് എന്ന് പറയുന്നൊരു ഫിനോമിനു മതി ഒരുപാട് നക്ഷത്രങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ടാകും ഈ നക്ഷത്രങ്ങളെല്ലാം വളരെ യങ് സ്റ്റാർസ് ആണ് അതായത് ഇപ്പോൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളാണ് വളരെ ചൂടേറിയ നക്ഷത്രങ്ങളായിരിക്കും അത്തരം നക്ഷത്രങ്ങൾ പുറത്തേക്ക് വിടുന്ന ഹൈ എമൗണ്ടിലുള്ള റേഡിയേഷൻ വികിരണ ഊർജം അബ്സോർബ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആഗിരണം ചെയ്തുകൊണ്ട് ഹൈഡ്രജൻ ഓക്സിജൻ സൾഫർ പോലെയുള്ള ആറ്റങ്ങൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ അവയുടെ ഇലക്ട്രോണുകൾ ഈ ഊർജ്ജത്തെ സ്വീകരിച്ചുകൊണ്ട് ന്യൂക്ലിയസ് നിന്നും കൂടുതൽ കൂടുതൽ ദൂരേക്ക് പോകും പിന്നീട് ഈ ആറ്റങ്ങൾക്ക് സംഭവിക്കുന്നത് ഡി എക്സൈറ്റേഷൻ എന്ന് പറയുന്ന പ്രതിഭാസമാണ് ഈ ഇലക്ട്രോണുകൾ അവയ്ക്ക് അവ ആകിരണം ചെയ്ത ഊർജ്ജം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നെയും പഴയ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു പോകും അപ്പോൾ ഇവ പുറത്തേക്ക് വിടുന്ന ഈ വികിരണ ഊർജ്ജമാണ് സത്യത്തിൽ നമ്മൾ നിറമായി കാണുന്നത് അത് ഏതു തരം ആറ്റങ്ങളാണ് അവിടെ ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അത് പുറത്തേക്ക് വിടുന്ന ണത്തിന്റെ നിറം തീരുമാനിക്കപ്പെടുന്നത് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഈ നക്ഷത്രങ്ങൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ പുതിയ നക്ഷത്രങ്ങളുടെ പ്രകാശ ഊർജം അല്ലെങ്കിൽ വികിരണ ഊർജം ആകിരണം ചെയ്തുകൊണ്ടാണ് ഈ മേഘപടലങ്ങളിലുള്ള വാതകങ്ങൾ എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ വഴി പ്രകാശം വർണ്ണപ്രകാശം പുറത്തേക്ക് വിടുന്നത് എന്നാൽ മറ്റൊരു തരം നെബിലകൾ പ്ലാനറ്ററി നെബിലകൾ എന്നറിയപ്പെടുന്നു പേരിൽ പ്ലാനറ്റ് ഉണ്ടെങ്കിലും അതിന് ഗ്രഹങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ല അത് കണ്ടെത്തുന്ന സമയത്ത് ചരിത്രപരമായി അത് പണ്ട് കണ്ടെത്തിയ സമയത്ത് അതൊരു ഗ്രഹമാണ് എന്ന ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു പിന്നീടാണ് അതൊരു തന്നെയാണ് എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ അതിനെ പ്ലാനറ്ററി നെബുല എന്ന് വിളിച്ചേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത് ഒരു നക്ഷത്രം അതിൻ്റെ ജീവചരി ചക്രം അവസാനിക്കുമ്പോൾ അതിൻ്റെ പുറന്തോട് പതിയെ പതിയെ ചുറ്റും സ്പ്രെഡ് ചെയ്ത് പോകുന്നു അങ്ങനെ പടർന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് പ്ലാനറ്ററി നെബില എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ നടുക്ക് ആ നക്ഷത്രത്തിൻ്റെ അകക്കാമ്പ് ഒരു വൈറ്റ് ഡാർഫ് അല്ലെങ്കിൽ വെള്ളക്കൊള്ളന്റെ രൂപത്തിൽ അവശേഷിക്കുന്നുണ്ടാകും അതും ചെറിയ അളവിൽ ആ നക്ഷത്രം അതിൻ്റെ സർവപ്രതാപത്തോടും കൂടി തിളങ്ങിയിരുന്ന സമയത്തുള്ള അത്രയില്ലെങ്കിൽ പോലും അതും അതിൻ്റെ താപനിലയ്ക്ക് അനുസരിച്ചിട്ട് പുറത്തേക്ക് റേഡിയേഷൻ വിടുന്നുണ്ടാകും ഈ റേഡിയേഷൻ അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഈ പ്ലാനറ്ററി നെബുല എക്സൈറ്റേഷൻ ഡി എക്സൈറ്റേഷൻ വഴി നിറങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന പോലുള്ള ബ്രൈറ്റ് കളറല്ല അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത് ആ ചിത്രങ്ങൾ സത്യത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ സിമുലേഷനോടുകൂടി ഉണ്ടാക്കിയെടുക്കുന്ന ചിത്രങ്ങളാണ് അപ്പോൾ ഉടനെ ഒരു ചോദ്യം വരാം അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം ഫേക്ക് ഇമേജസ് ആണോ കൃത്രിമ വ്യാജ ചിത്രങ്ങളാണ് അപ്പോൾ ഒരിക്കലും വ്യാജ ചിത്രങ്ങളല്ല ആ ചിത്രങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ഈ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ വലിയ അപ്പർച്ചറുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചെടുത്തതാണ് അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിന് കൃഷ്ണമണിക്ക് തുല്യമായിട്ടുള്ള ഒരു വാക്കാണ് നമ്മുടെ കൃഷ്ണമണിക്ക് കഷ്ടിച്ച് അഞ്ച് മില്ലിമീറ്റർ വലിപ്പമേ ഉള്ളൂ അത് ഏറ്റവും തുറന്ന അവസ്ഥയിൽ പോലും അപ്പോൾ ഈ അഞ്ച് മില്ലിമീറ്റർ ഒരു ഹോളിലൂടെ അകത്തേക്ക് വീഴുന്ന പ്രകാശം മാത്രമേ നമ്മുടെ കണ്ണിന് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഒരു പരിധിയുണ്ട് വളരെ ദൂരെയുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്നും ഇവിടേക്ക് വരുമ്പോൾ പ്രകാശം വളരെ കുറഞ്ഞ അളവിലേ എത്തുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ചെറിയ കൺ കൃഷ്ണമണിയിലൂടെ അകത്തേക്ക് എടുക്കുന്ന പ്രകാശം തീരെ പോരാതെ വരും അതുകൊണ്ടാണ് നമുക്ക് പല വസ്തുക്കളെയും കാണാൻ സാധിക്കാതെ വരുന്നത് ഇത് ടെലിസ്കോപ്പുകൾ എങ്ങനെ മറികടക്കുന്നു നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി അഞ്ച് മില്ലിമീറ്റർ മാത്രം മാക്സിമം വലിപ്പമുള്ള ഒരു ദ്വാരമാണ് എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മീറ്റർ വരെ വലിപ്പമുള്ള അല്ലെങ്കിൽ നൂറുകണക്കിന് മീറ്റർ വലിപ്പമുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചിട്ട് ഈ പ്രകാശത്തെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ അളവിലുള്ള പ്രകാശം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും നമ്മൾ കൂടുതൽ വാവട്ടമുള്ള പാത്രം മഴ തുറന്നു കഴിഞ്ഞാൽ കൂടുതൽ വെള്ളം സ്വീകരിക്കാൻ കഴിയും എന്ന് പറഞ്ഞതുപോലെ അതേ ലോജിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ടെലിസ്കോപ്പുകൾക്ക് കൂടുതൽ അളവിൽ ഈ പ്രകാശം സ്വീകരിക്കാനും ഇത്തരം വസ്തുക്കളെ ഫോട്ടോഗ്രാഫ് ചെയ്യാനും സാധിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ചിത്രങ്ങൾ വെറും നമ്മുടെ കണ്ണടച്ച് തുറക്കുന്ന പോലെ ഒറ്റ ക്ലിക്കിൽ എടുക്കുന്ന ചിത്രങ്ങളല്ല മറിച്ച് ലോങ് എക്സ്പോഷർ ഫോട്ടോഗ്രാഫാണ് അതായത് ഈ വലിയ അപ്പർച്ചറുള്ള ടെലിസ്കോപ്പുകൾ അതേ വസ്തുവിലേക്ക് അതേത് നെബിലായിക്കൊള്ളട്ടെ അതിലേക്ക് ഒരുപാട് നേരം തുടർച്ചയായി തുറന്നു വെച്ച് അതിൽ നിന്നും മങ്ങിയളവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രകാശം കുറേ നേരം സ്വീകരിച്ചെടുത്ത ശേഷം അപ്പോൾ വലിയ അപ്പർച്ചറും ലോങ് എക്സ്പോഷറും ഒരുപാട് നേരം ഒരുപാട് കൂടിയ അളവിൽ പ്രകാശത്തെ സ്വീകരിക്കാൻ ടെലിസ്കോപ്പുകളെ സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കണ്ണിന് കാണാൻ കഴിയാത്ത ഇത്തരം ചിത്രങ്ങളെ ടെലിസ്കോപ്പിന് സ്വീകരിക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം കൂടി പ്രത്യേകം പറയണം നമ്മളുടെ ഗ്രൗണ്ടിൽ വെച്ച് നമ്മൾ സാധാരണ വാനനിരീക്ഷണത്തിനൊക്കെ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പുകൾക്ക് ഒരിക്കലും ഇത്രയധികം പ്രകാശത്തെ ഇത്രയും വലിയ അപ്പർച്ചറോട് കൂടി സ്വീകരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒരുപാട് പേര് നിരീക്ഷണ സെഷനുകളിലൊക്കെ ചെന്നിട്ട് ഈ ടെലിസ്കോപ്പിൽ കൂടെ ഈ വാൾപേപ്പർ ആക്കുന്ന ചിത്രം കാണുമെന്ന പ്രതീക്ഷയോടെ നോക്കി നിരാശരായിട്ടുണ്ട് ഈ ചിത്രങ്ങളെല്ലാം ബഹിരാകാശത്തുള്ള സ്പെഷ്യലൈസ്ഡ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചെടുത്ത ചിത്രങ്ങളാണെന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി എന്നോട് ചേർക്കേണ്ടതു ഈ ചിത്രങ്ങൾ പലതും ഫാൾസ് ഇമേജസ് ആണ് അതായത് ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ചിത്രങ്ങളെല്ലാം നമ്മളൊരു തമാശയ്ക്കോ ഭംഗിക്കോ വാൾപേപ്പർ ആക്കാനോ വേണ്ടി എടുക്കുന്നതല്ല എന്ന് അറിയാമല്ലോ ശാസ്ത്രീയമായ ചില ഉദ്ദേശങ്ങളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഹൈഡ്രജൻ പുറത്തേക്ക് വിടുന്ന പ്രകാശത്തെ ഒരു പ്രത്യേക നിറത്തിൽ സൾഫർ പുറത്തേക്ക് വിടുന്ന പ്രകാശത്തെ മറ്റൊരു നിറത്തിൽ എന്നിങ്ങനെയുള്ള ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു നിറം അസൈൻ ചെയ്തിട്ട് കോമ്പോസിറ്റ് ചെയ്തെടുക്കുന്ന ഒരു ചിത്രമാണ് പലപ്പോഴും നമ്മൾ ഫാൾസ് കളർഡ് ഇമേജ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വാൾപേപ്പർ ആയിട്ടൊക്കെ വയ്ക്കുന്ന മിക്ക ചിത്രങ്ങളിലും ഈ ഫാൾസ് കളറിങ് സംഭവിച്ചിട്ടുണ്ട് അത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ല്ല മറിച്ച് അതിലുള്ള സയന്റിഫിക് ഇൻഫർമേഷൻ കൂടുതൽ കൃത്യമായി നമുക്ക് വേർതിരിച്ചറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന നെബിലകളുടെ ഈ പുകമറ പോലുള്ള അല്ലെങ്കിൽ വർണ്ണാഭമായ പുക പോലുള്ള ദൃശ്യങ്ങൾ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കരുത് അതിനുള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പോകുന്നില്ല മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം